ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച ഒരുപാട് സിനിമകളാണല്ലോ വിവിധ ഭാഷകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിൽ ആദ്യത്തെ സിനിമ മോളിവുഡിൽ നിന്നും ഇന്ന് ജൂലൈ 28 വ്യാഴാഴ്ച റിലീസിനായിട്ട് എത്തിയിരിക്കുകയാണ്. കുറുക്കൻ എന്നാണ് സിനിമയുടെ പേര്. ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരനിര അടങ്ങിയ സിനിമ കൂടിയാണ് കുറുക്കൻ. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് കൂടുതലായിട്ട് നേരിടക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മിക്സഡ് അഭിപ്രായങ്ങളാണ്. ഒരു ക്വാർട്ടർ ഹോം കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങളോടൊപ്പം തന്നെ പോരാ എന്നൊരു അഭിപ്രായവും ആവറേജ് അഭിപ്രായങ്ങളും നേരിടക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അവസാനത്തെ 20 മിനിറ്റിന് നല്ല അഭിപ്രായങ്ങൾ, ക്ലൈമാക്സിനെല്ലാം തന്നെ നല്ല അഭിപ്രായങ്ങൾ നേരിടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് എടുത്ത് പറയട്ടെ. വിനീത് ശ്രീനിവാസനാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. മുകുന്ദനുണ്ണിക്ക് ശേഷം മറ്റൊരു മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നും സിനിമയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓഡിയൻസ് റെസ്പോൺസിൽ നിന്ന് വ്യക്തമാകുന്നു. അങ്ങനെ കുറുക്കൻ എന്ന തിയേറ്ററുകളിലേക്കെത്തിയ ആദ്യ പ്രതികരണങ്ങളും നേരിടുത്തിരിക്കുകയാണ്. കുറുക്കന് ശേഷം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമ അത് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയാണ്. ഏകദേശം 1270 പരം ദിവസങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ദിലീപ് സിനിമ എന്നൊരു പ്രത്യേകത കൂടി വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയ്ക്കുണ്ട്. 2019 ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് എത്തിയ മൈസാന്റെ ആയിരുന്നു ദിലീപിന്റെ അവസാന തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ട സിനിമ. പിന്നീട് കേശു വീടിന്റെ നാഥൻ വന്നെങ്കിൽ പോലും അത് ഡയറക്ട് ഒടിടി റിലീസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ദിലീപ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ റാഫിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമ തിയേറ്ററുകളിലെ മികച്ച അഭിപ്രായങ്ങൾ നേരിടുക്കുമോ എന്നാണ് എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുന്നത്. ചിത്രത്തിന്റെ തിയേറ്റർ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചെങ്കിൽ പോലും നിലവിൽ ഇതുവരെ മികച്ചൊരു ബുക്കിംഗ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സിനിമയുടെ അവസാനഘട്ട പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് വൈകിട്ട് 6 മണിയോടെ കൊച്ചി ലുലു മാളിൽ സിനിമയിൽ താരനിരയെത്താനായിട്ടിരിക്കുകയാണ്. ദിലീപ്, ജോജി ജോർജ്, വീണ നന്ദകുമാർ, സിദ്ദിഖ്, ജോണി ആന്റണി, ജൂഡ് ആന്റണി തുടങ്ങി വലിയ താരനിര തന്നെ ഇന്ന് കൊച്ചിയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തുകയാണ്. നേരത്തെ പുറത്തു വന്ന ആദ്യ ഗാനത്തിന് മോശമല്ലാത്ത അഭിപ്രായങ്ങളും വീഡിയോ ഗാനത്തിന് മികച്ച അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് നേരിടക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ഗാനം ഇന്ന് രാത്രി 7:30 യൂട്യൂബിലും റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിലീപ് സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ജൂലൈ 28 നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന വോയിസ് ഓഫ് സത്യനാഥന്റെ ആദ്യ പ്രതികരണങ്ങൾ കേട്ടും തുടർന്നുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും നമുക്ക് കാത്തിരിക്കാം.